ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആംബിൾ വിത്ത് നിക്കി ഇന്ന് ഞാനൊരു പ്രോഡക്റ്റ് റിവ്യൂവിൻ്റെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശമായിട്ട് ഒരു ജെന്യുവിൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ഞാനിന്ന് പറയാൻ പോകുന്നത് കാരണം എൻ്റെ പോലെ ഫേസിൽ കുറച്ച് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ സോ അതുകൊണ്ടാണ് എൻ്റെതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് ഓയിലി പ്ലസ് ഡ്രൈ ആണ് വരുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫേസിൽ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വരും ചിലപ്പോൾ അത് പെട്ടെന്ന് പോവും ചിലപ്പോൾ അതിങ്ങനെ കുറച്ച് പ്രശ്നം ഉണ്ടാക്കി കുറച്ച് ദിവസങ്ങളിൽ നിൽക്കും അപ്പം നോർമലി ഞാൻ ചെയ്യാറുള്ളത് കുറച്ച് DIYs ഒക്കെ അപ്ലൈ ചെയ്യുകയാണ് നമ്മുടെ ഈ പയറുപൊടി കടലമാവ് കോഫി പൗഡർ അത് ഇതൊക്കെ എടുത്തിടാറാണ് പൊതുവെ ചിലപ്പോൾ അത് പെട്ടെന്ന് പോവും ചിലപ്പോൾ അത് കുറച്ചും കൂടെ വേസ്റ്റാവും അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വില്ലനായിരുന്നു കുറച്ച് ആക്നേസ് വന്നത് എൻ്റെ ഫേസിൽ അയ്യോ ഒന്നും പറയണ്ട അതിങ്ങനെ ഫേസിൽ ഇങ്ങനെ പാടായിട്ട് വന്നു ആദ്യം കുരുവായിട്ട് വന്നു പിന്നെ ഭയങ്കര റെഡായി പിന്നെ അതൊരു അത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞത്തേക്കൊരു ബ്രൗൺ കളറിലോട്ട് മാറി അത് എന്ത് ചെയ്താലും പോകുന്നില്ല എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയായിരുന്നു അങ്ങനെ ഞാനിങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ പരീക്ഷിച്ച് നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല കുറച്ച് നാളെന്ന് പറഞ്ഞാൽ ഒരു ഏപ്രിൽ തൊട്ട് ഒരു 4-5 മാസമായെന്ന് വേണമെങ്കിൽ പറയാം ചെറുതായിട്ട് ഏപ്രിൽ തൊട്ട് ചെറുതായിട്ട് അത് പോയി വന്നിരുന്നു പക്ഷെ ഒരു 3 മാസം മുന്നേ ഭയങ്കരമായിട്ട് ഇതെന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു അപ്പോൾ ഇതെന്താ ചെയ്യുക എന്നൊക്കെ ഓർത്ത് പല ഡെർമറ്റോളജിസ്റ്റിനെയൊക്കെ കണ്ടു അവർ തന്ന മെഡിസിൻ കഴിച്ചു അപ്പോൾ കഴിക്കുമ്പോൾ കുറയും പിന്നെ വീണ്ടും ഇത് വന്നു അതിൻ്റെ പാടുകൾ ഇങ്ങനെ നിൽക്കുക എനിക്ക് സീരിയസ്ലി അത് ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാക്കി കാരണം കുറച്ച് കോൺഷ്യസ് ആണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കേട്ടോ എത്ര കോൺഷ്യസ് ആവണ്ടെന്ന് പറഞ്ഞാലും ഞാൻ കുറച്ച് കോൺഷ്യസ് ആണ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ സോ അങ്ങനെ ഞാനിങ്ങനെ പല പ്രൊഡക്ട്സും ട്രൈ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു കിഡിലൻ പ്രൊഡക്റ്റ് കിട്ടി ആ പ്രൊഡക്റ്റാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് ടെങ്ടെങ് ഇതാണ് നമ്മുടെ പ്ലമ്മിൻ്റെ വൈറ്റമിൻ സി സീറമാണ് എന്നെ രക്ഷിച്ചതെന്ന് വേണമെങ്കിൽ പറയാം കാരണം അയ്യോ ഒന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ ഒരു 10 ഡേയ്സ് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ട് വിസിബിളായിരുന്നു അപ്പോൾ എൻ്റെ പ്രീവിയസ് ഒരു സിറ്റുവേഷൻ ഫേസിൻ്റെ സിറ്റുവേഷൻ കുറച്ച് ഫോട്ടോസ് ഞാൻ എടുത്തിങ്ങനെ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ സാധനം ഞാനിവിടെ ഇടാം അത് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം അപ്പോൾ ഫോട്ടോസ് കണ്ടല്ലോ എങ്ങനെ ഉണ്ട് പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ സ്കിൻ നോക്കി കണ്ടോ ഫെയ്ഡായി എനിക്ക് ഈ സൈഡിലല്ല ഈ സൈഡിനേക്കാളും എനിക്ക് ഈ സൈഡിലാണ് പ്രശ്നം വന്നത് കണ്ടോ ഇവിടെ 1-2 ഒരു ഇച്ചിരി നല്ല കുരുണ്ട് അതല്ലാതെ വേറെ കുഞ്ഞു കുഞ്ഞു പാടുകൾ ഫെയ്ഡായിട്ട് വന്നിട്ടുണ്ട് മറ്റേ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ഇത് എന്തെങ്കിലുമാണോ ഒന്നുമല്ല അത്രയും ഒരു പ്രശ്നമായിരുന്നു പക്ഷേ എന്നെ ഈ വൈറ്റമിൻ സി സിറം ശരിക്കും രക്ഷിച്ചു ഞാൻ നൈറ്റ് ടൈമിലായിരുന്നു ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം വൈറ്റമിൻ സി സിറം ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി നല്ലൊരു സൺടാനൊക്കെ ഏറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കറക്കും ഇത് വേസ്റ്റ് ആവാനും ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ അത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യണം എനിക്കിപ്പോൾ വെയിലത്തിറങ്ങേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും ഞാൻ റിസ്ക് എടുക്കാൻ ഒട്ടും റെഡി അല്ലായിരുന്നു സോ നൈറ്റ് ടൈമിൽ നമ്മൾ കിടക്കാൻ പോകുന്നതിൻ്റെ ഒരു 1/2 മണിക്കൂർ മുന്നേ ഇട്ടിട്ടായിരുന്നു ഞാൻ കടന്നുകൊണ്ടിരുന്നത് സോ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇത് പ്ലം മാൻഡറിൻ ആൻഡ് വൈറ്റമിൻ സി 15% സിറം ആണ് ഗ്ലോ ബൂസ്റ്റ് എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത് ശരിയാണ് ഒരു ഗ്ലോ ഒക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷെ അതിലുപരി എനിക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയത് എൻ്റെ പാടുകളെ ഫെയ്ഡ് ചെയ്യാനായിട്ട് ഇത് ധാരാളമായിരുന്നു ഞാനിതിപ്പം ഒരു 2 മന്ത്സ് ആയിട്ട് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുവാണ് ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത് കേട്ടോ ഒരു മെറൂൺ കളറിൽ കാരണം ഇത് നമുക്ക് എന്താണ് ചൂടടിക്കാൻ പാടില്ല എന്ന് പറയും കുറച്ച് കൂൾ പ്ലേസിൽ കീപ്പ് ചെയ്യാനാണ് അവർ പറയുന്നത് സോ ഇത് കംപ്ലീറ്റ്ലി തീർന്നിട്ടുണ്ടായിരുന്നു ഈ ബോട്ടിൽ കാണിച്ചാൽ കണ്ടോ ഇത് മൊത്തത്തിൽ ഇത് തീർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വേറൊരു ബോട്ടിൽ വാങ്ങിച്ചതാണ് ഇത് ഇതും ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി യൂസ് ചെയ്ത് ഏകദേശം പകുതിയോളമൊക്കെ ആയിട്ടുണ്ട് ദിസ് ഈസ് മൈ സെക്കൻഡ് ബോട്ടിൽ ആക്ച്വലി കണ്ടോ ഏകദേശം ഒരു പകുതിയോളമൊക്കെ ആയിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇത് ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് ഫേസിന് ഒരുപാട് നല്ലതായിട്ട് തോന്നി കേട്ടോ അടിപൊളിയായിട്ട് എൻ്റെ സ്കിന്നിൽ വർക്ക് ചെയ്തു എൻ്റെ പാടുകളൊക്കെ ഫെയ്ഡ് ചെയ്തു ഞാൻ ഇപ്പോഴും കണ്ടിന്യൂസ്ലി അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ പിന്നെ എന്താ ഫ്രാഗ്രൻസ് ഫ്രീ ശരിയാണ് വേറെ സ്മെല്ലുകൾ ആഡ് സ്മെല്ലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നമ്മൾ ഞാൻ ഇതിൻ്റെ കൂടുതൽ സാധനങ്ങളൊന്നും വായിക്കുന്നില്ല ഇവർ ഹൗ ടു യൂസ് എന്നൊക്കെ ഉള്ളതിൻ്റെ കറക്റ്റായിട്ടുള്ള സംഭവം പറഞ്ഞിട്ടുണ്ട് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് കാണിച്ചുതരാം ഓക്കെ ആക്ച്വലി എൻ്റെ സ്കിന്നിൽ ഇപ്പം മേക്കപ്പോ കാര്യങ്ങളൊന്നുമില്ല കണ്ണെഴുതിയിട്ടുണ്ട്
പിരിവ് ഒന്ന് വരച്ചിട്ടുണ്ട്. അതല്ലാതെ മേക്കപ്പും കാര്യങ്ങളൊന്നും ഫേസിൽ ഇട്ടിട്ടില്ല. കുഞ്ഞൊരു ലിപ്സ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് ചെറുത്. വേറെ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ഫേസിലില്ല. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പോവാണ്. കാണിച്ചുതരാതെ ഇങ്ങനെ ഒരു ബോട്ടിലാ വരുന്നത്. ഇതില് ഇങ്ങനെ ഡ്രോപ്ലെറ്റ്സ് എടുക്കുന്ന പോലത്തെ കണ്ടെ, കുഞ്ഞു പിള്ളേരെ തുള്ളിമരുന്നൊക്കെ കൊടുക്കുന്ന പോലത്തെ സംഭവം ഉണ്ടല്ലോ, ഇതിന്റെ പേരെന്താ പറയാന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇങ്ങനെ നമ്മൾ എടുത്തു. അപ്പൊ ഇതിലിങ്ങനെ ഡ്രോപ്സ് ഡ്രോപ്സ് ആയിട്ട് വരും. അയ്യോ, അത് നമ്മളിവിടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് പരത്തി തേക്കാതെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. വൈറ്റമിൻ സീറം അങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. കണ്ട, ആവശ്യത്തിനുള്ളത് എടുക്കാം. ഒരു 4-5 ഡ്രോപ്പൊക്കെ ധാരാളമാണ്. നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത് പോയിട്ട് നമുക്ക് കിടന്നുറങ്ങണം. ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ എണീറ്റ് കഴിയുമ്പോൾ ഒരു മൈൽഡ് ഫേസ് വാഷ് ഇട്ടിട്ട് ഫേസ് വാഷ് ചെയ്താൽ മതി. ഇത് കണ്ടിന്യൂസ്ലി എങ്ങനെ പോലും ഒരു 2 weeks ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് വിസിബിൾ ചേഞ്ച് ആണ്. നമ്മുടെ ഈ ഒരു പാടുകളൊക്കെ നന്നായിട്ട് ഫെയ്ഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് വിസിബിൾ ആയിട്ട് അറിയാൻ പറ്റും. സോ ഇത് ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വെരി ഹാപ്പി ആയിരിക്കും. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലേ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ എക്സ്പീരിയൻസിൽ എൻ്റെ ഈ പാടുകൾ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തതാണ് പ്ലമ്മിൻ്റെ വൈറ്റമിൻ സി സീറോ. ഇതൊരു പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളൊന്നും അല്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. പ്ലംകാർക്ക് ഞാൻ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് ഇതെൻ്റെ ജെനുവിൻ ഒരു എക്സ്പീരിയൻസ് ആണ്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യാം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലനായിരുന്നു. സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.